അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. മാഷാല്ല, അൽഹംദുലില്ലാ, നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നമ്മുടെ വീഡിയോ ഈ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ വഴിയെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ എണീച്ചു വന്നിട്ട് കുറേ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ദിവസത്തെ കുറേ കുറേ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അതായത് ഇന്ന് രാവിലെ നമുക്ക് ഒരു മോർണിംഗ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റെഡിയാക്കണം. എല്ലാ മാസവും നമ്മൾ നടത്തുന്ന പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ്, എവിടൊക്കെയാണ് തുടങ്ങുക എന്നുള്ളൊരു എക്കാ ചെക്ക് ഒക്കെ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എല്ലാവരും ഒന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. രാവിലത്തെ ഈ കാഴ്ചകൾ മനസ്സിന് വല്ലാത്ത റിലാക്സേഷൻ തരും. നമ്മളുടെ ചെടികളും പൂക്കളും കായ്കളൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം അതൊന്നും വേറെ തന്നെ അല്ലേ. അവരെയൊക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം ഒന്ന് നിന്നതിന് ശേഷം എന്താ വേഗം കിച്ചണിൽ വന്നിട്ട് തലേന്ന് കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കുകയാണ്. നമ്മുടെ വർക്ക് സ്മൂത്തായിട്ട് നടക്കണമെങ്കിൽ ഇതൊക്കെ അതാത് സ്ഥാനത്ത് വേണം. ചിലപ്പോൾ ഇതെടുത്ത് വെക്കാതെ തുടങ്ങിയാൽ എനിക്ക് ആവശ്യമുള്ള സാധനം ഈ ഒരു ഡിഷ് റാക്കറിൻ്റെ ഏറ്റവും താഴെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി അത് എടുത്ത് എടുക്കുകയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ എടുത്ത് അതാത് സ്ഥാനത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ വീണ്ടും കഴുകാനാവും. അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ട്. വലിയ താല്പര്യമില്ലെങ്കിലും കൂടിയിട്ടും ഈ പണികളൊക്കെ ചെയ്താലേ ഫ്ലുവൻ്റായിട്ട് രാവിലത്തെ നമ്മളുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടക്കുള്ളൂ കേട്ടോ. അപ്പം എല്ലാ പാത്രങ്ങളും അത് സ്ഥാനത്ത് വെക്കുകയാണ്. എന്നിട്ട് ഒരു ഡ്രൈ ക്ലീനിങ് ഇപ്പം ഞാനിതെന്നും ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നമ്മൾക്ക് നനച്ച് തുടക്കാതെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് പൊടി തട്ടാം കേട്ടോ. രാത്രി നമ്മളെത്ര ക്ലീൻ ചെയ്ത് പോയാലും രാവിലെ ചെറുതായിട്ട് പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തട്ടി ജസ്റ്റ് ഒരു ക്യൂക്ക് ക്ലീനിങ് നടത്തുക. നമ്മൾ ആ ഒരു എന്താ പറയുക സ്റ്റൗ വെച്ചിട്ടുള്ള ഈ ഏരിയയിൽ അവിടെ ജനലിലെ പൊടി തട്ട് ആ മാറാല തട്ടൊക്കെ ചെയ്തിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. അപ്പോഴേക്കും സുറുമി നോഷൂത അവിടെ മൊത്തത്തിൽ നല്ല രാത്രി നമ്മൾ ഏകദേശമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല നമ്മൾ ഉറങ്ങി എണീച്ച് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതുണ്ടാവില്ല, അതൊക്കെ റെഡിയാക്കി ബെഡും ബെഡ്ഷീറ്റും ഒക്കെ നീറ്റാക്കി അകുങ്കലയൊക്കെ അടിച്ചു വാരി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. തുടച്ചിട്ടില്ല, ഫ്രണ്ട് ആ പൊടി സിറ്റ് ഔട്ട് മാത്രമേ തുടച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗസ്റ്റ് വരുമ്പം തലേന്ന് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം അവർ ഓരോന്നോരോന്ന് സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കിംഗ് തുടങ്ങണം. രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ പല ഐറ്റംസ് ഉണ്ടാക്കിയാലല്ലേ രസമുള്ളൂ. രാവിലെ ആയതുകൊണ്ട് തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് സൂപ്പ് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പട്ടയും ഒരു ഏലക്കയും ഒരു ഗ്രാമ്പു ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ സവോളയും അതേപോലെ നമ്മുടെ ക്യാരറ്റും ഇതാ ഇതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക, പെട്ടെന്ന് റെഡിയാവും. ആ കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളെ കുരുമുളക് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചതായാലും ചതച്ചതായാലും കുഴപ്പമില്ല, ചെറിയൊരു ഫ്ലേവറും ചെറിയൊരു എരിവും കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓവറായിട്ട് എരിവൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഇതാ ഇതിലേക്ക് നേരത്തെ തന്നെ ഞാൻ എല്ലില്ലാത്ത പീസ് ചിക്കനും അതേപോലെ കോണും കൂടെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൈ വെച്ചിട്ട് ചിക്കൻ ഇതാ ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. സൂപ്പിലേക്കൊക്കെ ചേർക്കുന്ന പരുവാ അറിയാലോ ആ ഒരു കണക്കിന്. ഇനി ആ ചിക്കൻ വേവിച്ചിട്ടുള്ള സോക്ക് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സോക്ക് കുറവാണെങ്കിൽ കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക. തിളച്ചുകൊണ്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇത് ചെറുതായിട്ട് കുറുകി തുടങ്ങും. പിന്നെ ടേസ്റ്റ് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് കുറുകി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുട്ട ഇങ്ങനെ കട്ട കെട്ടിയിട്ട് വേവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അറിയാലോ സൂപ്പിൽ നമ്മൾ മുട്ടേൻ്റെ മിക്സ് കാണില്ല. അങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേഗം ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു നൂല് മാതിരിയായിട്ട് വൈറ്റ് ഇങ്ങനെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. അപ്പോഴാണ് ഇത് കഴിക്കുമ്പോഴും സൂപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയും ആ ഒരു മോഡലാവണം വരെ നമ്മൾ ഒരു മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചിട്ടെടുക്കുക. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മളെ സൂപ്പ് റെഡി ആവും. ഏറ്റവും ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക കേട്ടോ ഇഷ്ടമുള്ളവർക്ക്. അപ്പം അതാ നമ്മുടെ സൂപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളക്കുക മാത്രമേ വേണ്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം.
അപ്പം രാവിലത്തെ പരിപാടികളാകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറ്, ഫസ്റ്റ് തന്നെ ഗസ്റ്റ് വരുമ്പോൾ എന്ത് കൊടുക്കും, അത് ആദ്യം തന്നെ റെഡിയാക്കി വെക്കും കേട്ടോ, എന്നിട്ട് അടുത്ത പരിപാടികളിലേക്കൊക്കെ നീങ്ങുള്ളൂ. പിന്നെ കുറച്ചധികം ലാഗാവുന്ന പണികളൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കും. എന്താണെന്ന് വെച്ചാൽ അതുമ്പോൾ നിന്നാൽ നമ്മൾ ബാക്കി പണികളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ കരുതി മട്ടൻ എന്താ പറയുക കുറുമ ഉണ്ടാക്കണം. അപ്പം വേഗം അത് അടുപ്പത്തിട്ടല്ല, അത് അടുപ്പത്ത് കിടന്നിട്ട് അങ്ങനെ വെന്തോളില്ലോ എന്ന് കരുതിയിട്ട് ആ മുറ്റത്ത് അടുപ്പൊക്കെ മൂട്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം മൺചട്ടിയിലേക്ക് നമ്മുടെ ഗരം മസാല ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ചധികം തന്നെ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും റെഡിയാക്കാണ്ട് രാവിലെ തന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ നിന്നാൽ നമ്മൾ കംപ്ലീറ്റ് ടൈം ടൈമിൽ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കണ്ണിങ് ആയിട്ട് ആയിരിക്കണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാർട്ടിയൊക്കെ റെഡിയാക്കുമ്പോൾ സെറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ തലേന്ന് രാത്രി ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക, അതല്ലെങ്കിൽ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ രാവിലെ നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഗസ്റ്റിനെ നല്ല രീതിയിൽ സൽക്കരിച്ചിട്ട് വിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം കുറേ ചെയ്ത് എനിക്കിപ്പോൾ ഇതൊക്കെ വഴങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു അഞ്ചെട്ട് ആൾക്കാർ വന്നാലോ, ഒരു 10 പേര് വന്നാലൊന്നും എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ നമ്മളെ ഫാമിലി അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ, അതുകൊണ്ട് പിന്നെ തീരെ ഇല്ല. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ കാര്യം ജ്യൂസിൻ്റെ കാര്യം അതൊക്കെ നൗഷ് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കി കാസറോൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അടിയിലെ പാത്രത്തിൽ നമ്മുടെ കപ്പ പുഴുങ്ങിയതുകൊണ്ട് കേട്ടോ, അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ അടുപ്പ് രാവിലെ തന്നെ തീ പിടിപ്പിച്ചിട്ട് ഞാൻ അവക കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ രംഭയിലിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ രംഭയിൽ എന്തിനാണ് കെട്ടിയിടുന്നതെന്ന്. അപ്പോൾ രംഭയിൽ കെട്ടിയിടുന്നത് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല, നല്ല ലെങ്ത് ഉള്ള ഇലയല്ലേ, അപ്പോൾ ഇങ്ങനെ അങ്ങനെ നീളത്തിൽ കിടക്കണ്ടെന്ന് കരുതിയിട്ട് ഒരു കെട്ടാക്കി ഇടാണ്. നമുക്ക് വേഗം എടുത്ത് മാറ്റാനും എളുപ്പമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാടിയുള്ളിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കഴുകി വെച്ചിട്ടുള്ള മട്ടനോട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കുള്ള മസാല കൂടി ചേർക്കുകയാണ്. മസാല പറയുമ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മട്ടൻ കറി ആകുമ്പോൾ രാവിലെ കുറുമൊക്കെ ആകുമ്പോൾ പത്തിരിക്ക് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിലൊക്കെ ഇങ്ങനെ മസാല അധികം ഇല്ലാത്ത വെള്ളക്കറിയാണ് നല്ല രസം. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. എരിവിനായിട്ട് ഒരു 4-5 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി. പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര്, അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട്. ഓവർ പുളിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഈ സവാളയിൽ നിന്നും ഉമ്മട്ടിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും, പക്ഷേ അത് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അടുപ്പായതുകൊണ്ട് നമുക്ക് തീ അത്രയ്ക്കും അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മട്ടൻ വേവിക്കാനുള്ള വെള്ളമോടെയും നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. തീ എങ്ങാനും കൂടി പോയി അടിക്കെങ്ങാനും പിടിച്ചാൽ പിന്നെ മൊത്തത്തിൽ കൊളാവുമല്ലോ. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് നിൽക്കണില്ല, വെള്ളം ഒഴിച്ചിട്ട് നല്ല ലാവിഷായിട്ട് തന്നെ വേവിച്ചിട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മളുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ സൂപ്പ് ബൗളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി സാധനങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് കൊടുക്കുമല്ലോ, ആ സമയത്ത് ഞാൻ ആ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ എഴുതിയ കൂട്ടത്തിൽ ലാസ്റ്റ് സൂപ്പ് ബൗളും ജഗ്ഗും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ അറിയില്ല അത് കിട്ടിയിട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ റിസ്ക് എടുത്തിട്ട് വാങ്ങാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബോട്ടിയും പൂളിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബോട്ടിയും പൂളി ഒരു സ്പെഷ്യൽ ആയിട്ടാണല്ലോ നമ്മളെ മലപ്പുറത്തുകാർക്ക്. അപ്പോൾ പിന്നെ അതാക്കാന്ന് കരുതിയിട്ട് ഞാനിതാ ഉരുളിക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റാക്കണ പണി മാത്രമേ ഉള്ളൂ. ബോട്ടിയും പൂളിയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, വറവിടൽ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മിക്സിയിൽ പച്ചമുളകും മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതും പിന്നെ കറിവേപ്പും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ ഇട്ടിട്ട് മൊത്തത്തിലെല്ലാം കൂടി വഴറ്റിയിട്ടെടുക്കാണ് കേട്ടോ. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞളും മല്ലിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് മൊത്തത്തിൽ ആ ഒരു എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടെടുക്കുകയാണ്. മൂത്ത് വരുന്ന ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടിയിൽ നിന്ന് വെള്ളം മാറ്റിയതിന് ശേഷം ബോട്ടി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇന്നലെ രാത്രി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നെയ്യ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പം ബോട്ടിയും പൂളി വെക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണോ അതോ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ.
എനിക്കിഷ്ടം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ നോഷും കൂട്ടില്ല, കുട്ടികളാരും കൂട്ടില്ല, ഞാൻ മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണല്ലോ. പക്ഷേ ഇന്നലെ രാത്രി ഇത്ര കഥ പറയേണ്ട, അന്നേരം രാത്രി ഇത് വേവിച്ചപ്പോൾ ഒന്നൊന്നര സ്മെല്ലായിരുന്നു കേട്ടോ. കുട്ടികൾക്കൊന്നും തീരെ ഇഷ്ടമില്ല. ശരിക്കും ഞാനത് പുറത്തുണ്ടായി വേവിക്കണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ രാത്രി സമയം കിട്ടിയില്ല. ബോട്ടി ഇങ്ങനെ വെള്ളമൊക്കെ വറ്റി മുരിഞ്ഞൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ടെ. അപ്പോഴേക്കും ഞാൻ ഇറച്ചി ജസ്റ്റ് ഒന്ന് വറവിട്ടെടുക്കുന്നു കേട്ടോ. എന്ത് ഇറച്ചിയാണ് അതിലേക്ക് വേഗം വറവിട്ടിട്ട് ആയതായത് ഒരു ഭാഗത്തേക്ക് മാറ്റിയാണ്. ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് ബ്രോസ്റ്റിന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസസ് എടുത്തിട്ട് വേഗം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കാനുള്ള നേരമൊന്നും ഇല്ലിട്ട് വേഗം വേഗം റെഡിയാക്കണം. ഉസ്താദുമാരെല്ലാവരും വന്നിട്ടുണ്ട്, അവരവിടെ ചെല്ല് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും എൻ്റെ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇത് മൊത്തം നമ്മളുടെ ടേബിൾ മേലേക്ക് എത്തിക്കൽ നമ്മളെ ഉത്തരവാദിത്തമല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല ിൽ കറക്റ്റായിട്ട് നമ്മൾ ആ പണി ആ രീതി ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സമയത്ത് റെഡി ആവില്ല കേട്ടോ. അപ്പം അതും സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഒറോട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ നമ്മുടെ ചിക്കൻ സോറി മട്ടൻ കറി ഞാൻ പുറത്തുനിന്ന് അകത്തേക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാണ് ചെറിയൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മോളോട് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവിച്ച് തേങ്ങാപ്പാലൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം പാലെടുത്തിട്ട് ബാക്കിയുള്ള തേങ്ങ ഓള് വേസ്റ്റിലേക്ക് ഇട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നാം പാൽ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ആക്കാമെന്ന് കരുതി. ഇപ്പോൾ വേറൊരു തേങ്ങ റെഡിയാക്കി വരുമ്പോഴേക്കും സമയം ഒരുപാടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്നാം പാൽ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ കുറുമ റെഡിയാക്കി കേട്ടോ. എന്നത്തെ പോലെ കുറുമ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കഴിച്ച പോലൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്ന്, പക്ഷേ എനിക്ക് അത് എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നേ. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച രീതിയിൽ അണ്ടിപ്പരിപ്പ് അരച്ചതും തേങ്ങാപ്പാലും ഒന്നാം പാലും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടൊരു സെറ്റപ്പായെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അത് നടന്നില്ല കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് നല്ല ജീരകത്തിൻ്റെ ഒന്ന് ചതച്ചിട്ട് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു നല്ലൊരു ഫ്ലേവർ അല്ലേ വരുമ്പോൾ. അപ്പോൾ അതോടെയും പിന്നെ മല്ലിയിലെ രംബയിലെ എന്താ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മൂഡ് പോയി, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് വാരവിടണമെന്നില്ല. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. ഞാൻ എല്ലാ സംഭവങ്ങളും എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. പത്തിരിയും പൊറോട്ടയും ഒറോട്ടിയും പിന്നെ നമ്മളെ എന്താ പറയുക മട്ടൻ കുറുമയും ബ്രോസ്റ്റും ബീഫും അരട്ടിയതും അതൊക്കെ തന്നെയാണ്. പിന്നെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു. പിന്നെ നല്ല അടിപൊളി പാൽച്ചായ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമ്മൾ സൂപ്പും കൊടുത്തിനിയല്ല, അങ്ങനെ മൂല് ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പരിപാടിയൊക്കെ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും കൂടിയിട്ടുള്ള ഫുഡേക്കലാണ് കേട്ടോ. നമ്മൾ മോല് കഴിച്ചേക്ക് തന്നെ ആ പ്ലേറ്റൊക്കെ ഒന്ന് കഴുകി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫില്ലാക്കാനുള്ളത് ഫില്ലാക്കിയിട്ടാണ് നമ്മളോട് എല്ലാവരും കഴിക്കുന്നത്. അപ്പം തറവാട്ടിൽ ഉമ്മയും അമ്മായും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് ലാസ്റ്റത്തെ ചായ കുടി പരിപാടികളൊക്കെ നടക്കുകയാണ്. എല്ലാം നല്ല രാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവത്തിൽ രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള എനർജിയും ഉണ്ടാവില്ല. പിന്നെ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഫുഡിൻ്റെ ആവശ്യവും ഉണ്ടാവില്ല കേട്ടോ. അത്രയും ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കിയതുണ്ടാവും. അതിൻ്റെ ബാക്കിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉച്ചയും വൈകുന്നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. പിന്നെ രാവിലെ തൊട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പം കാലിന് ചെറുതായിട്ട് വേദന ഒക്കെ തോന്നും. പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ആ ഒരു സമയത്ത് ഒരു പ്രശ്നവും തോന്നില്ല, നല്ല ഉഷാറായിരിക്കും, ഒരു പ്രോബ്ലംസും തോന്നില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മളൊന്ന് റിലാക്സ് ആകുമ്പം കാലുവേദനയും അങ്ങനെ അസ്വസ്ഥതകളൊക്കെ നമ്മളൊന്ന് ഫ്രീ ആയല്ലോ. അപ്പം ബാക്കി പിന്നെ മടിയാവും കേട്ടോ. പറ്റത് നമ്മളുടെ ഉള്ളിൽ അവർ വരുമ്പോഴേക്കും റെഡി ആവണം ഒക്കെ നല്ല നല്ല തവണ എന്നുള്ള ഒരു ചിന്തയിൽ കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ എല്ലാം അടിപൊളിയായിട്ട് വരും, ഒരു കുഴപ്പമില്ല. പിന്നെ ഞായറാഴ്ച അങ്ങനത്തെ ദിവസം ഓഫ് ഡേകളൊക്കെ ആണ് നമ്മളിങ്ങനെ പരിപാടി ഉണ്ടാക്കാറ്. പിന്നെ മോളും നോഷിയൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാവരോടെയും കൂടിയിട്ട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൂടി ചെയ്യട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരോടെയും കൂടുന്നതുകൊണ്ട് തന്നെ വലിയൊരു ഭാരമായിട്ട് എനിക്ക് തോന്നാറില്ല. ഉഷാറായിട്ട് തന്നെ നടക്കാറുണ്ട് കേട്ടോ. നമ്മളിവിടെ താമസിച്ചിട്ട് ഏകദേശം 5 വർഷമായി. 5 വർഷവും എല്ലാ മാസവും നമ്മൾ ഈ പരിപാടി നടത്താറുണ്ട്. രാവിലെ ഉച്ചയ്ക്കോ രാത്രിയോ ഏതെങ്കിലും ഒരു സമയത്ത് കേട്ടോ, മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അത് നടത്താറുണ്ട്. എന്തോ അതിലൊരു സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. വ്ളോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ, താങ്ക് യു.